ഈ അടുത്തിടെയായിട്ട് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഷെയർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് ഭൂമിയുടെ സ്പീഡ് ക്രമാതീതമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയുടെ റൊട്ടേറ്റിംഗ് സ്പീഡ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുകയാണ്. അതുകൊണ്ട് 2021 2020 ഷോർട്ടറായിരിക്കും. 2021 2020 വളരെ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ വളരെ കുറച്ച് സമയം നമുക്ക് കിട്ടുമെന്നൊക്കെയാണ് ഈ ഒരു ന്യൂസിൽ അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിൽ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വാർത്തയ്ക്ക് പിന്നിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ അത് വെറും പൊള്ള വാക്കുകൾ മാത്രമാണോ? ഈ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ 2021 നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. സോ ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ മൈ ഓഡിയൻസ്. സോ ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക്. ഡെയിലി മെയിൽ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ന്യൂസ് പോർട്ടലാണ് ആദ്യമായിട്ട് ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് ഈ ന്യൂസ് പലയിടങ്ങളിലേക്ക് സ്പ്രെഡ് ആവുകയും അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മളിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ ഈ ഒരു ന്യൂസ് സത്യമാണോ എന്ന് നമ്മൾ അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ, ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ, സാധാരണക്കാരനായിട്ടുള്ള ആൾക്ക് പെട്ടെന്ന് ചിരിയായിരിക്കും വരുന്നത്. കാരണം ഭൂമി ഒരു ഫുൾ റൊട്ടേഷന് വേണ്ടിയിട്ട് 24 മണിക്കൂർ എടുക്കുമെന്നാണ് നമ്മളെല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്നത്. അതായത് 86,400 സെക്കൻഡുകൾ. പക്ഷേ ഈ പുതിയ കണക്കനുസരിച്ച് 2021 ഏതാണ്ട് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 24 മണിക്കൂറിൽ നിന്നും, അതായത് 86,400 സെക്കൻഡുകളിൽ നിന്നും, ഏതാണ്ട് 0.05 മില്ലി സെക്കൻഡ്സിൻ്റെ കുറവുണ്ടായിരിക്കും. ഈ 0.05 മില്ലി സെക്കൻഡ്സ് എന്നൊക്കെ പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള, നെഗ്ലിജിബിളി സ്മോൾ ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. അത് ഒരു സെക്കൻഡിൽ ഏതാണ്ട് 1/10 പോലും ഈ ഒരു വാല്യൂ വരത്തില്ല. പക്ഷേ ഇതിലെന്താണ് ഇത്ര വലിയ കാര്യം? ഭൂമിയുടെ സ്പീഡ് കൂടിയിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ ഏതാണ്ട് 24 മണിക്കൂർ നിന്ന് ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള ഒരു നമ്പറല്ലേ, അല്ലെങ്കിൽ ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള സെക്കൻഡുകളല്ലേ വ്യത്യാസം വരുന്നുള്ളൂ എന്ന് നമ്മൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി നമ്മൾ ഡീപ്പായിട്ട് അറിയേണ്ട ഒരു കാര്യം കൂടെ ബാക്കി നിൽക്കുന്നുണ്ട്. കാരണം നമ്മളൊരു 50 വർഷം മുന്നേ ഇതുപോലെ ഈ ഭൂമിയുടെ റൊട്ടേഷൻ ഇതുപോലെ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്, സ്പീഡിന് ഇൻക്രിമെൻറ്റ് സംഭവിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈവൻ ഒരു ആസ്ട്രോ ഫിസിസിസ്റ്റിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ പോലും അയാൾ ചിലപ്പോൾ നമ്മളോട് പറഞ്ഞേനെ പോടാ പൊട്ടാ എന്ന് പറഞ്ഞ് നമ്മളെ ആക്കി വിട്ടേനെ. കാരണം ഈ ഒരു 50 വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു ഭൂമിയുടെ റൊട്ടേഷൻ സ്പീഡിനെ പറ്റിയിട്ടോ ടൈമിൻ്റെ ചേഞ്ചിനെ പറ്റിയിട്ടോ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ പിന്നിലെ സയൻസിൻ്റെ മുന്നിൽ ഈ കാര്യം വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു കാര്യമായിട്ടോ. കാരണം ഏതാണ്ട് 1970സിലെങ്ങാണ്ടാണ് ആദ്യമായിട്ട് ഈ ഭൂമിയുടെ റൊട്ടേഷൻ സ്പീഡിനെ പറ്റിയിട്ടുള്ള ചേഞ്ച് ഡിറ്റക്ട് ചെയ്യുന്നതും അതിനെപ്പറ്റി ആൾക്കാർ പഠിക്കാൻ തുടങ്ങിയതും. അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ഏതാണ്ട് 2005 ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡേ ഈ ഒരു കണക്കനുസരിച്ച് അവർ പഠിച്ചു വന്നതിൽ വെച്ച് ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഡേ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിച്ചത്. പക്ഷേ അവിടെ നിന്നും വെച്ച് നമ്മൾ ഈ വളരെ ഈ അടുത്ത റീസെൻ്റ് ആയിട്ടുള്ള ചില ദിവസങ്ങളെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ആ 2005 സംഭവിച്ചിട്ടുള്ള ആ ഷോർട്ടസ്റ്റ് ഡേ കട്ടിൽ ഏതാണ്ട് 28 മടങ്ങ് ഷോർട്ടായിട്ടുള്ള ദിവസങ്ങളാണ് ഈ കഴിഞ്ഞ 12 മാസങ്ങളിൽ നമ്മുടെ ഈ വേൾഡിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ് 2020 ജൂലൈ 19. അന്നൊരു സൺഡേ ആയിരുന്നു. അന്നാണ് നമ്മുടെ ഭൂമിയുടെ ചരിത്രത്തിൽ വെച്ചിട്ട് ഏറ്റവും ചെറുതായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ദിവസം. നിങ്ങളൊരു കാര്യം ഓർക്കണം, ഏറ്റവും ഷോർട്ടായിട്ടുള്ള പകലല്ല, ഏറ്റവും ഷോർട്ടായിട്ടുള്ള രാത്രിയല്ല, ഏറ്റവും ഷോർട്ടായിട്ടുള്ള ദിവസം. പക്ഷേ ഇങ്ങനെയൊരു പ്രോബ്ലം നാച്ചുറലി ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗ്ലോബൽ ടൈമിനെ തന്നെ ഇത് ബാധിക്കില്ല എന്നുള്ളൊരു ചോദ്യം കൂടി ഉയർന്നു വന്നേക്കാം. ഇതിനുള്ളൊരു മറുപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശാസ്ത്രലോകം എന്നേ തന്നെ എത്രയോ നാൾക്ക് മുന്നേ തന്നെ ഇതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമ്മളിൽ പലരും മനസ്സിലാക്കുന്നതും ഇതിനെപ്പറ്റി അറിയുന്നതും ഇങ്ങനെ ഒരു ന്യൂസ് സ്പ്രെഡായപ്പോൾ എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ന്യൂസ് സ്പ്രെഡായപ്പോൾ ഈ ന്യൂസ് സ്പ്രെഡാക്കിയവർ ഇതിനകത്ത് ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇതിനകത്ത് ലീപ് ടൈം അല്ലെങ്കിൽ ലീപ് സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈം കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതവർ അറിഞ്ഞിട്ടാണോ ഈ ഒരു ന്യൂസ് സ്പ്രെഡാക്കുന്നതെന്ന് എനിക്ക് വ്യക്തമല്ല. എനിവേ, നമ്മൾ ഈ ലീപ് സെക്കൻഡ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അറ്റോമിക് ക്ലോക്കിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. അറ്റോമിക് ക്ലോക്കിനെ പറ്റി അറിയണമെങ്കിൽ നമ്മൾ യൂണിവേഴ്സൽ ടൈം അല്ലെങ്കിൽ സ്പേസ് ടൈമിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതെന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, ബഹിരാകാശത്ത് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരും ഗവേഷകരും ഒക്കെ സ്പേസിലേക്ക് പോകുമ്പോൾ സ്പേസിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു യൂണിവേഴ്സൽ ടൈമുണ്ട്. അതിനാണ് ഈ യൂണിവേഴ്സൽ ടൈം അല്ലെങ്കിൽ സ്പേസ് ടൈം, സോളാർ ടൈം എന്നൊക്കെ പറയുന്നത്. അതൊരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു എൻറ്റിറ്റിയാണ്. ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഭൂമിയിൽ IERS എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഘടനയുണ്ട്. അതായത് ഇൻ്റർനാഷണൽ എർത്ത് റിസർച്ച് ആൻഡ് റൊട്ടേഷൻ സിസ്റ്റം ആൻഡ് സർവീസസ് എന്നാണ് ഈ ഒരു സംഘടനയുടെ പേര്. ഈ ഏജൻസി വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് പാരീസിലാണ്. ഇവർ നമ്മുടെ ഭൂമിയിൽ നിന്ന് നോക്കാൻ നേരം ഏതെങ്കിലും ഒരു സ്റ്റാറിനെ ഇവർ സ്കെച്ച് ചെയ്യും, ഒരു നക്ഷത്രത്തെ അവർ സ്പോട്ട് ചെയ്തിട്ട് നമ്മുടെ ഭൂമിയുടെ റൊട്ടേഷൻ അനുസരിച്ച് ചിലപ്പോൾ ദിവസങ്ങളെടുക്കാം, ചിലപ്പോൾ മാസങ്ങളെടുക്കാം, ചിലപ്പോൾ വർഷങ്ങളെടുത്തിട്ട് ഈ കറക്റ്റായിട്ടുള്ള ഈ പൊസിഷനിൽ ഈ സ്റ്റാർ അലൈൻ ചെയ്ത് വരുന്ന ടൈം ഇവർ കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. അത് വെച്ചിട്ടാണ് ഈ ഒരു യൂണിവേഴ്സൽ ടൈം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയുടെ ഈ റൊട്ടേഷൻ്റെ ടൈമിനെ ഇവർ ഡിറ്റർമൈൻ ചെയ്യുന്നതും. അത് വെച്ച് ഈ യൂണിവേഴ്സൽ ടൈമിനെയും സ്പേസ് ടൈമിനെയൊക്കെ ഇവർ കണക്കാക്കി എടുക്കുന്നത്. ഇതിനെ കറക്റ്റായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ഇത് വെച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ള ക്ലോക്കിനെ വിളിക്കുന്ന പേരാണ് അറ്റോമിക് ക്ലോക്ക് എന്ന് പറയുന്നത്.
ഇത് ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ടൈമാണ് അറ്റോമിക് ക്ലോക്കിലുള്ളത്. നമ്മുടെ എല്ലാം സ്മാർട്ട് ഫോൺ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ അതിലെല്ലാം സോണൽ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ടൈം സോൺ നമ്മൾ ഓണാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ എല്ലാ ഫോണുകളിലും ഒരേ സമയം തന്നെയായിരിക്കും കാണിക്കുന്നത്. ഇത് ഈ കാണിക്കുന്നത് ഈ അറ്റോമിക് ക്ലോക്കിൽ നിന്നും ഏതാണ്ട് മൈന്യൂട്ടായിട്ടുള്ള മില്ലി സെക്കൻഡ്സിൻ്റെ വ്യത്യാസം മാത്രമേ വരികയുള്ളൂ. ഏതാണ്ട് അതുമായിട്ട് സിമിലർ ആണ്, അല്ലെങ്കിൽ എക്സാക്റ്റ് അതേ ഒരു കോൺസ്റ്റൻ്റ് ആണ് നമ്മുടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടൈമാണ് നമ്മുടെ ഈ ഫോണുകളും കാണിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഒരിക്കലും ഈ ഒരു അറ്റോമിക് ക്ലോക്ക് അല്ലെങ്കിൽ ഈ അറ്റോമിക് ക്ലോക്കിൽ കാണിക്കുന്ന സമയം നമ്മുടെ ഭൂമിയുടെ റൊട്ടേഷൻ എടുക്കുന്ന സമയവും കറക്റ്റായിട്ട് വരണമെന്നില്ല. അതാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ 50 വർഷങ്ങളിൽ ഇന്ന് നമുക്ക് തൊട്ടു മുന്നേയുള്ള ഈ 50 വർഷങ്ങളിൽ ഡിക്റ്റേറ്റ് ചെയ്തിട്ടുള്ളതും ഈ കാര്യം തന്നെയാണ്. അതായത് അറ്റോമിക് ക്ലോക്കിലുള്ള ടൈം ഈ നമ്മുടെ ഭൂമി റൊട്ടേറ്റ് ചെയ്തിരിക്കുന്ന ആ എടുക്കുന്ന സമയത്തോട് മാച്ച് ആവുന്നില്ല. വളരെ കുറച്ച് മില്ലി സെക്കൻഡ്സിൻ്റെയും മൈക്രോ സെക്കൻഡ്സിൻ്റെയൊക്കെ ചേഞ്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്പോട്ട് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു കൺസെപ്റ്റാണ് ഈ ലീപ് സെക്കൻഡ് എന്ന് പറയുന്നത്. ഇതെന്താ സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അറ്റോമിക് ക്ലോക്കിൽ ഒരുപക്ഷെ കാണിക്കുന്ന സമയം ഉച്ചയ്ക്ക് 12 മണി എന്നായിരിക്കും. പക്ഷേ നമ്മുടെ IRS എന്ന് പറഞ്ഞിട്ടുള്ള സംഘടന കണ്ടുപിടിച്ചിട്ടുള്ള ടൈം, എർത്തിൻ്റെ റൊട്ടേഷൻ വെച്ച് കണ്ടുപിടിച്ചിട്ടുള്ള ടൈം, അത് ഓരോ തവണ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതാണ് നമ്മൾ ഈ അടുത്തിടയ്ക്ക് കണ്ടുവന്നിട്ടിരിക്കുന്ന ഈ ഒരു ഫിനോമിന. അങ്ങനെ കണ്ടുപിടിച്ചിട്ടുള്ള ആ സമയം ഒരുപക്ഷെ കാണിക്കുന്നത് 11:59:59 എന്നായിരിക്കും. അവിടെ 12 മണിയിലേക്ക് 1 സെക്കൻഡിൻ്റെ ഗ്യാപ്പ് വരുന്നുണ്ട്. ഇതിനെയാണ് ഒരു ലീപ് സെക്കൻഡ് എന്ന് പറയുന്നത്. അതൊരു പക്ഷേ കൂടിയിരിക്കാം, ചിലപ്പോൾ 12 മണി ആയതിനു ശേഷം 1 സെക്കൻഡ് ആയിരിക്കാം. പക്ഷേ നമ്മുടെ അറ്റോമിക് ക്ലോക്കിൽ കാണിക്കുന്നത് കറക്റ്റ് 12 മണിയായിരിക്കും. അതിനെ പോസിറ്റീവ് ലീപ് സെക്കൻഡ് എന്നും നെഗറ്റീവ് ലീപ് സെക്കൻഡ് എന്നുമാണ് അവർ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിൽ പലരും ഈ രാത്രിയിലൊക്കെ ഇരുന്ന് ഫുട്ബോൾ മാച്ചസ് കാണാറില്ലേ? അതായത് യൂറോപ്പിലൊക്കെ നടക്കുന്ന പല കളികളും, നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെയും റിയൽ മാഡ്രിഡിൻ്റെയൊക്കെ കളികൾ നമ്മളൊരുപക്ഷെ രാത്രിയിൽ, അവിടെ പകൽ നടക്കുന്ന കളി ഒരുപക്ഷെ നമ്മളിവിടെ രാത്രിയിലിരുന്ന് 1 മണിക്കും 2 മണിക്കൊക്കെ ഇരുന്നായിരിക്കും ഒരുപക്ഷെ നമ്മൾ കാണുന്നത്. അങ്ങനെ ആ 1 മണി അല്ലെങ്കിൽ 2 മണി എന്നുള്ളൊരു ടൈം അവർ നമ്മുടെ മുന്നിൽ പ്രെഡിക്റ്റ് ചെയ്ത് പറയുന്നത് ഈ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ്. ഈ ഒരു ലീവ് സെക്കൻഡ് അല്ലെങ്കിൽ ഈ ഒരു സെക്കൻഡുകൾ ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അവിടെ ഒരുപക്ഷെ പകൽ നടക്കുന്ന സമയത്തെ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ സമയത്തോട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ലീവ് സെക്കൻഡ് വെച്ചിട്ട് ഈ അറ്റോമിക് ക്ലോക്കിനെ നമ്മുടെ റിയൽ ടൈമുമായിട്ട്, എർത്തിൻ്റെ റിയൽ വേൾഡിൽ നടക്കുന്നുള്ള ടൈമുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ഒരുപക്ഷെ ഇങ്ങനെയുള്ള ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇതുപോലുള്ള ഇവൻറ്റുകൾക്കൊക്കെ ഒരുപക്ഷെ നമ്മുടെ കോളിങ്ങിന് പോലും അല്ലെങ്കിൽ ഇൻ്റർനെറ്റിന് പോലും ഇതൊക്കെ ചിലപ്പോൾ ബാധിച്ചെന്നൊക്കെ ഇരിക്കുക. ഇനി ഞാൻ ഈ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം പറയാം. സത്യം പറഞ്ഞാൽ ഇതൊരു മിത്താണ്. ഇത് നമ്മുടെ യാഥാർത്ഥ്യമായിട്ട് യാതൊരു തരത്തിലുള്ളൊരു ബന്ധവുമില്ല. ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള വിശദീകരണങ്ങളും ഇല്ല. ഇത് ശരിക്കും ഒരു മിത്താണ്. ഇതെല്ലാവരും എന്തുസിയസ്റ്റിക് ആയിട്ടാണ് ഈ ഒരു സംഭവം സ്പ്രെഡ് ചെയ്യുന്നത്. കാരണം ഇതെന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും സ്പ്രെഡ് ചെയ്യുന്നത്. എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, 2021 2020നേക്കാളും ഷോർട്ടായിരിക്കും. അതുകൊണ്ട് ദിവസങ്ങളും മണിക്കൂറുകളും പെട്ടെന്ന് പെട്ടെന്ന് കടന്നു പോകും. അങ്ങനെ കടന്നു പോയാൽ നമ്മൾ പെട്ടെന്ന് പ്രായം ചെല്ലും, നമ്മൾ പെട്ടെന്ന് മരിച്ചു പോകും എന്നൊക്കെയാണ് ഈ ഒരു സംഭവത്തിൽ പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ബയോളജിക്കൽ ലൈഫും ഈ ഫിസിക്കൽ ടൈമുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ഇപ്പോൾ 24 മണിക്കൂറുണ്ടെങ്കിൽ ഈ ഒരു ദിവസത്തെ 24 മണിക്കൂറിൽ നമ്മുടെ ബോഡി എങ്ങനെയൊക്കെ ഫങ്ഷൻ ചെയ്യുന്നു, ഇങ്ങനെ തന്നെയായിരിക്കും 24 മണിക്കൂറിൽ നിന്ന് ചിലപ്പോൾ 2 മിനിറ്റോ 3 മിനിറ്റോ ഈവൻ 1.5 മണിക്കൂർ വരെ കുറഞ്ഞിട്ട് ഒരു ദിവസം ഫുൾ സൈക്കിൾ നടന്നിട്ടുണ്ടെങ്കിൽ, ഒരു എർത്ത് റൊട്ടേഷൻ കഴിഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 24 മണിക്കൂറിൽ എന്തുമാത്രം സമയം നമ്മുടെ ബോഡി ഫങ്ഷൻസിന് വേണ്ടി എടുക്കുന്നു, അതേ സെയിം ടൈം ആയിരിക്കും അന്നും എടുക്കുന്നത്. പക്ഷേ ഒരു പക്ഷേ അത് ഈ മണിക്കൂറിൽ ഈ റെക്കോർഡിക്കൽ നോക്കാൻ നേരം നമുക്കങ്ങനെ ഫീൽ ചെയ്തേക്കാം. പക്ഷേ യാതൊരു തരത്തിലുള്ള ബയോളജിക്കൽ ചേഞ്ചസ്, നമ്മൾ പെട്ടെന്ന് പ്രായം ചെല്ലുകയോ പെട്ടെന്ന് മരിച്ചു പോവുകയോ അങ്ങനെയൊന്നുമില്ല. ഒരുപക്ഷെ നമ്മൾ റെക്കോർഡിക്കൽ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രായം കൂടുന്നുണ്ടെന്ന് നമുക്ക് നമ്പർ വൈസ് നമുക്ക് ഒരുപക്ഷെ പറയാൻ പറ്റുമായിരിക്കും. പക്ഷേ നമ്മുടെ ബയോളജിക്കലി യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. എന്തൊക്കെ പറഞ്ഞാൽ ഈ ഭൂമിയുടെ റൊട്ടേഷനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു റൊട്ടേഷൻ കാരണം ഈ റൊട്ടേഷൻ സ്പീഡ് കൂടുകയാണെങ്കിൽ നമ്മൾ ഭയക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് ശാസ്ത്രീയപരമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള വിശദീകരണങ്ങളും ഇല്ല. കാരണം ഇനി കുറേ നാളുകളിലൂടെ കഴിയുമ്പോൾ ഒരുപക്ഷെ ഈ സ്പീഡ് ചിലപ്പോൾ കുറഞ്ഞെന്നിരിക്കാം. നേരത്തെ ഉണ്ടായിരുന്ന 24 മണിക്കൂറിൽ നിന്നും ചിലപ്പോൾ 1-2 സെക്കൻഡോ 3 സെക്കൻഡോ ഒക്കെ ചിലപ്പോൾ അധികം എടുത്തിട്ടായിരിക്കും ഒരുപക്ഷെ നമ്മുടെ എർത്തിൻ്റെ ഒരു ഫുൾ സൈക്കിൾ അല്ലെങ്കിൽ ഫുൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒന്നും നമുക്ക് ഇപ്പോൾ പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കില്ല. ഒരുപക്ഷെ വരും കാലങ്ങളിൽ നമ്മുടെ ഈ ഭൂമിയുടെ റൊട്ടേഷൻ സ്പീഡ് ഏതാണ്ട് 1 mph വെച്ചിട്ട് ആ ഒരു ഫാക്ടർ വെച്ചിട്ട് ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, ഈ 24 മണിക്കൂർ കൊണ്ട് റൊട്ടേറ്റ് ചെയ്യുന്ന നമ്മുടെ ഈ എർത്ത് ഒരുപക്ഷെ 1 മണിക്കൂറുകൊണ്ട് അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ടൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഈ ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നൊക്കെ ഇരിക്കുമെന്നാണ് ഗൂഗിൾ പറയുന്നത്. എനിവേ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ലോകത്തിൻ്റെയും നമ്മുടെ മൈൻഡിൻ്റെയും ഈ രാജ്യത്തിൻ്റെയും ഡാർക്ക് മിസ്റ്റീരിയസ് ആയിട്ടുള്ള സൈഡിനെ ഹണ്ട് ചെയ്യാൻ നിങ്ങളും കൂടെ കൂടുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലുള്ള ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ട് അതിന് പ്രിഫറൻസ് ഓൾഡ് കൊടുക്കുക. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് മീ ആൽവിൻ.